السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإنك لعلى خلق عظيم. صدق الله مولانا العلي. وقال النبي صلى الله عليه وسلم: بعثت لأتمم مكارم الأخلاق. صدق رسول الله. ഏറ്റവും ബഹുമാനമുള്ള ബഹുമാനപ്പെട്ട ബായാർ തങ്ങളുടെ പ്രസംഗം അതൊക്കെ വരാനിരിക്കുന്നു. ബഹുമാനപ്പെട്ട വണ്ടൂർ അബ്ദുർമാം ഫൈലി ഉസ്താദ് അവർകൾ സ്റ്റേജിൽ ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാസമായ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ പണ്ട് കാലം മുതലേ നമ്മുടെ നാടുകളിലും ഇതര രാജ്യങ്ങളിലും മീലാദ് പരിപാടികൾ വളരെ ബഹുജോറായി നടക്കുന്നത് പണ്ട് മുതലേ നടന്നു വരുന്നതാണ്. ഇത് ആരോ സമീപകാലത്ത് തുടക്കം കുറിച്ചതല്ല. കേരളത്തിലെ ഉൽപ്രദക്ഷിണവും വിഭാഗം പറയും, കേരളത്തിലെ ചില മുല്ലമാരും മുസ്ലിയാക്കന്മാരും കൂടി ഉണ്ടാക്കിയതാണ് ഈ മീലാദ് പരിപാടി. പല പൊള്ളുകളും അവർ പറയുന്ന കൂട്ടത്തിൽപ്പെട്ട ഒന്നാണിത്. ബഹുമാനപ്പെട്ട ഇമാം കസ്തല്ലാനി വലിയ മഹാനാണ്. ഹാഫിദുദ്ദുന്ന ഇബ്നു ഹജർ അൽ അസ്കലാനി തങ്ങളവരുടെ ശിഷ്യൻ കൂടിയാണ്. സഹീഹുൽ ബുഖാരിക്ക് ഇർഷാദു സാരി ബി ശർഹി സഹീഹുൽ ബുഖാരി എന്ന പേരിൽ 10 വാല്യങ്ങളുള്ള വലിയ ഗ്രന്ഥം അടക്കം ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാണ്. ആ കൂട്ടത്തിൽ ഒരു ഗ്രന്ഥമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിശേഷതകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതിയ മഹത്തായ ഗ്രന്ഥം അൽ മവാഹിബുൽ ലദുന്നിയ ബിൽ മിനനിൽ മുഹമ്മദിയ എന്ന ആ ബൃഹത്തായ ഗ്രന്ഥത്തിൽ ഇമാം കസ്തല്ലാനി എഴുതുന്നു: വലാ സാല അഹ്ലുൽ ഇസ്ലാമി യഹ്തഫിലൂന ബി മൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലുൽ ഇസ്ലാം ആയിക്കൊണ്ടേയിരുന്നു മുസ്ലിമീങ്ങൾ. ഇസ്ലാമിൻ്റെ അഹ്ലുകാർ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ. അപ്പൊ മഹത്തുക്കളായ സ്വഹാബ തൊട്ട് താബിഈങ്ങൾ തൊട്ട് തബീഈങ്ങൾ തൊട്ട് അയ്മത്ത് മുജ്തഹിദുകൾ അവരെ ശേഷക്കാരായ മഹത്തുക്കളായ സാലിഹീങ്ങൾ എല്ലാവരും ഈ അഹ്ലുൽ ഇസ്ലാം എന്ന വാക്കിൽ ഉൾപ്പെട്ടവരാണ്. അവരെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദ് പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരുന്നു. ഇത് ലോകത്ത് പണ്ട് മുതൽ ഇന്നേ വരെ നടന്നു വരുന്ന സംഗതിയാണ്. ഏതെങ്കിലും ഒരു രാജ്യത്ത് മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് എവിടെ ചെന്നാലുമുണ്ട്. ഇന്ത്യയുടെ പുറത്തുമുണ്ട് എത്രയോ രാഷ്ട്രങ്ങൾ ഈ മീലാദ് പരിപാടി നടത്തുന്നു. ഇന്ന് നമുക്ക് കണ്ട് ബോധ്യപ്പെടാൻ
ബോധ്യപ്പെടുത്താനും കഴിയും. ലൈവായിട്ട് നമുക്ക് ലോകത്ത് എവിടെ നടക്കുന്ന പരിപാടിയും ഇപ്പം കാണാൻ കഴിയുന്നു. നേരിട്ട് ദർശിക്കാൻ അവിടെയൊക്കെ പോയാലും സാധ്യമാകും. അറബ് രാജ്യങ്ങളും അല്ലാത്ത രാജ്യങ്ങളും അവിടെയൊക്കെ പോയാൽ അവിടെ എല്ലാം മീലാദ് പരിപാടികൾ സജീവമാണ്. ഇറാഖിലും ഇറാനിലും ഗൾഫ് നാടുകളിൽ എല്ലാ സ്ഥലത്തും, പ്രത്യേകിച്ച് ഞങ്ങളുടെ രാജ്യമാണ് സൗദി അറേബ്യ എന്ന് ഇവിടുത്തെ പുത്തൻവാദികൾ അവകാശപ്പെടുന്നുവെങ്കിൽ, സാക്ഷാൽ മക്കയിലും മദീനയിലും റിയാദിലും ദമാമിലും ജിസാനിലും എവിടെ ചെന്നാലും അവിടൊക്കെ മൗലിദ് പാരായണം, മൗലിദ് പരിപാടികൾ നടത്തുന്നുണ്ട്. എവിടെയാണ് ഇത് നടക്കാത്തത്? പണ്ടുള്ള ജനങ്ങൾക്ക് ഇന്നത്തെ പോലെ ലൈവായി കാണാനുള്ള സൗകര്യമുണ്ടായിരുന്നില്ല, അല്ലെ ഇന്നത്തെ പോലെ കൂടുതൽ യാത്രക്ക് സൗകര്യമുണ്ടായിരുന്നില്ല. അപ്പം അന്നത്തെ പഴമക്കാരായ ആളുകളെ പറഞ്ഞു പറ്റിക്കും, ഈ പരിപാടി നമ്മൾ ഈ കേരളത്തിലല്ലാതെ വേറെ എവിടെയില്ല. ഇന്നിപ്പോൾ അതെല്ലാവർക്കും ബോധ്യപ്പെട്ടു. അപ്പം അതുകൊണ്ട് മീലാദ് പരിപാടിയുടെ അടിസ്ഥാനത്തെക്കുറിച്ചൊന്നും പ്രസംഗിക്കേണ്ടതില്ല. എന്നാൽ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ജനങ്ങളിൽ പരത്തിക്കൊണ്ട് പുത്തൻ ആശയക്കാർ പല വിഷയങ്ങളെക്കുറിച്ചും പറയുമ്പോൾ അതിന് ശരിയായ മറുപടി കൊടുത്ത് സാധു ജനങ്ങളെ അവർ വലയിൽ നിന്ന് രക്ഷപ്പെടുത്തി സത്യം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ആണ് പ്രത്യേകമായി ഒരു ആദർശ പഠനം നമുക്ക് നടത്തേണ്ടി വരുന്നത്. അത് അലബി സഖാഫി ഇവിടെ വെച്ച് കാലങ്ങളായി നടത്തി വരുന്നു. ധാരാളം ആളുകൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പല സ്ഥലങ്ങളിലും ഇതുപോലെ ആദർശ പ്രഭാഷണം നടത്താൻ വേണ്ടി പോകുന്നു. പുത്തനാശയക്കാരുടെ സംശയങ്ങളും അവരുണ്ടാക്കി തീർക്കുന്ന ഫിത്തനകളും ഒക്കെ ജനങ്ങൾക്ക് വേർതിരിച്ച്, കല്ലും നെല്ലും വേർതിരിച്ച് കൊടുക്കുന്നു. ഇത് അല്ലാഹു തആല ഇനിയും ഇനിയും ഉയർത്തട്ടെ, വളർത്തട്ടെ. ഇതിൻ്റെ ഭാഗമായി ഇസ്രായേലിൽ നടക്കുന്ന പോലെ തെക്കൻ ഭാഗത്തും വടക്കൻ ഭാഗത്തും ഇതേപോലെ അവിടെ മാസത്തിൽ ഒരു പ്രാവശ്യം എന്ന നിലക്ക് ക്ലാസ്സുകൾ അവിടെയും നടന്നു വരുന്നുണ്ട്. ഇതിലൂടെ ആദർശരംഗത്തുള്ള ഈ സംശയങ്ങൾ എല്ലാം ദൂരീകരിക്കാൻ കഴിയും. എ ടു സെഡ് കാര്യങ്ങളൊക്കെ ക്ലാസ്സുകളിലൂടെ പറഞ്ഞുകൊടുത്ത് എല്ലാത്തിനുമുള്ള അടിസ്ഥാനം അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു വിടുന്ന ഈ ആലിമ്യങ്ങൾ പല സ്ഥലങ്ങളിലും ആവശ്യമായിടത്തൊക്കെ അതനുസരിച്ച് പ്രഭാഷണങ്ങൾ, പ്രസംഗങ്ങൾ, ക്ലാസ്സുകളൊക്കെ നടത്തി കൊണ്ടിരിക്കുമ്പോൾ അത് വലിയ ദീനിൽ വലിയ ഒരു ഉന്നതമായ കാര്യമാണെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തെയും ഈ സ്ഥാപനത്തിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളെയും ഒക്കെ നാം മനസ്സിലാക്കി വേണ്ടത്ര രീതിയിലുള്ള സഹായങ്ങളും സഹകരണങ്ങളും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ഇന്ന് നാം ദീനിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലിയ പ്രവർത്തനം ഇതാണ് എന്ന് മനസ്സിലാക്കി നാം എല്ലാ കാര്യങ്ങളിലും നല്ല നിലയിൽ സഹകരിച്ച് പ്രവർത്തിച്ച് ഈ സ്ഥാപനത്തെ ഇനിയും ഇനിയും ഉയർത്തണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വാഹുർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.